ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവിടെയും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായി കൂടിയൊരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. അടിസ്ഥാന ആത്മീയത എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം ഒരുമിച്ച് ചിന്തിച്ചു പോരുകയായിരുന്നല്ലോ. വചന പഠനത്തിനായി കൂടി വന്നിട്ടുള്ള സകല വിശുദ്ധന്മാർക്കും വിനയപൂർവ്വം എൻ്റെ സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമല്ല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളുണ്ടാകും. നമുക്കിവിടെ കഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെയുണ്ട്. അതൊന്നും ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകുന്നില്ല, അല്ലെങ്കിൽ തടസ്സമാകരുത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നാം ശ്രദ്ധിച്ചാൽ കഷ്ടതയുടെ ഒരു ജീവിതമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. എന്തുകൊണ്ട് നമുക്ക് കഷ്ടതയുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുവാനായി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പ്രതിസന്ധികളില്ലാത്ത ആരും തന്നെ ലോകത്തിലില്ല. എന്നാൽ ആ പ്രതിസന്ധികളൊന്നും നമുക്ക് തിന്മയ്ക്കായിട്ടോ ദോഷമായിട്ടോ അല്ല. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലായിരിക്കാം. സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ല. നാം നിത്യതയിലേക്ക് ചെല്ലുവാനുള്ള നമ്മെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വഴി, അത് നമുക്ക് മറയപ്പെട്ടതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആ മറയപ്പെട്ട വഴി ദൈവം സമയാസമയങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയും ദൈവം ആ വഴിയിലൂടെ നമ്മളെ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് സാരം. അപ്പൊസ്തലനായ പൗലൂസും ബർന്നബാസും ലുസ്രയിലും ഇക്കോന്യയിലും അന്ത്യോക്യയിലുമൊക്കെ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളോട് പറഞ്ഞതിങ്ങനെയാണ്. അപ്പൊസ്തല പ്രവൃത്തിയിൽ 14:22 വാക്യം. അവരോട് പറയുകയാണ്, അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകും. അപ്പോൾ കേവലം ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ആളുകളോടല്ല, അന്ത്യോക്യ, ലുസ്ര, ഇക്കോന്യ ഈ മൂന്ന് സ്ഥലങ്ങളിലുമുള്ള ആളുകളോട് ഒരുമിച്ച് പറയുകയാണ്, നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അവരെ ധൈര്യപ്പെടുത്തുന്ന, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം എന്ന് പറഞ്ഞെങ്കിൽ, കഷ്ടതയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പൗലുസ്ലിഹ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ല, ആവർത്തിച്ച്, പ്രത്യേകിച്ച് പൗലുസിൻ്റെ ജീവിതാനുഭവം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, എവിടെയൊക്കെ പൗലുസ് ചെന്നിട്ടുണ്ടോ, സുവിശേഷം പറയുവാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം തനിക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം തന്നെ കൊല്ലുവാൻ വേണ്ടി ആളുകൾ എഴുന്നേൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ല, ചെറിയൊരു പ്രതിസന്ധിയായിട്ടല്ല നമ്മൾ കാണുന്നത്. എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിച്ചോ അവിടെയെല്ലാം തന്നെ തൻ്റെ ജീവൻ അപകടത്തിലാകുന്ന നിലയിൽ തന്നെ കൊല്ലുവാൻ ആളുകൾ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ, ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ, ജഡത്തിൽ ഉപദ്രവം ഉണ്ടാകും, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജഡത്തിൽ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ കഷ്ടത അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് നാം പ്രതീക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പിശാചിൻ്റെ പ്രവർത്തനത്തിലൂടെ നഷ്ടമായ ആ നിത്യരാജ്യ പ്രവേശനം, അത് ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമാണ്, ക്രിസ്തുവിലൂടെ സാധ്യമാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ അത് ദൈവം വെച്ചിരിക്കുന്ന വഴി ഒരു കഷ്ടതയുടെ വഴിയാണ് എന്നുള്ളതാണ് സാരം. പിശാചു പറഞ്ഞത്, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു ഈസി വേ ആണ് പിശാചിൻ്റെ വഴി. എന്നാൽ ദൈവത്തിൻ്റെ വഴി ഈസി വേ അല്ല. കഷ്ടതയിലൂടെയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. ഒരു കഠിനമായ വഴിയാണ്. കാരണം നമുക്ക് മാതൃകാപുരുഷനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ കഷ്ടതയുടെ വഴിയിലൂടെയാണ് പോയത്. അങ്ങനെയെങ്കിൽ
ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായ നാം എല്ലാവരും ആ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ്. നമുക്ക് മാതൃകയായിട്ടാണ് യേശുവിൻ്റെ ജീവിതം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. മാത്രമല്ല, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ യാക്കോബിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് ദൈവത്തോട് പറയുന്ന, അല്ലെങ്കിൽ യഹോവയുടെ ദൂതനോട് യബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്: എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിക്കണമെന്നാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ ആ അധ്യായം നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ ഭൗതികമായ നിലയിലുള്ള ഏതെങ്കിലും അനുഗ്രഹം എന്ന് നമുക്കവിടെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം തനിക്ക് ധാരാളം മൃഗസമ്പത്തുണ്ടായിരുന്നു, അതിനെയൊക്കെ കൂട്ടം കൂട്ടമായി നിർത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് പോരുമ്പോൾ ധാരാളം ആടുമായിട്ടാണ്, മൃഗസമ്പത്തുമായിട്ടാണ് യാക്കോബ് പോരുന്നത്. അപ്പോൾ അവിടെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അവിടെ മൃഗസമ്പത്തിൻ്റെ കാര്യം ആകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഭാര്യമാർ മക്കൾ ഒക്കെ തനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കുടുംബം എന്നുള്ള ഒരു ആശയവും അവിടെ നമ്മൾ കാണുന്നില്ല. അതിനേക്കാളെല്ലാം വ്യത്യസ്തമായിട്ടാണ് നീ എന്നെ അനുഗ്രഹിക്കണം ദൈവത്തോട് പറയുകയാണ്. ഈ യാക്കോബ് ഭൗതികമായി സമ്പന്നനായിരുന്നു, മാത്രമല്ല ഒരു സൂത്രശാലി കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചരിത്രം പുറകോട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ, പക്ഷേ ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ഇതൊന്നും അല്ലെന്ന് തനിക്ക് മനസ്സിലായി. ഈ ഭൂമിയിലുള്ള ഭൗതികമായ വസ്തുവകകളോ തൻ്റെ കഴിവോ ഒന്നുമല്ല ദൈവിക അനുഗ്രഹമെന്ന് തനിക്ക് മനസ്സിലായി. അവിടെ പറയുന്നത് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ദൂതനുമായിട്ട് മൽപിടുത്തം നടത്തി എന്നാണ് അവിടെ പറയുന്നത്. മൽപിടുത്തം നടത്തിയെന്നാണ് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർത്തു പോകും. എടാ, ഒരു ദൂതനുമായിട്ട് മൽപിടുത്തം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ ദൂതൻ നേരം മനുഷ്യരെക്കാൾ ആരോഗ്യം കുറഞ്ഞ ആളാണോ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് വരാം. എന്നാൽ ഹോശയുടെ പുസ്തകം 12:4 ഹോശയ പ്രവാചകം പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ കരഞ്ഞപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യാക്കോബ് കരഞ്ഞപേക്ഷിച്ചതിനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മൽപിടുത്തം നടത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അക്ഷരികമായ ഒരു റെസ്ലിംഗ് അല്ല, അത് നമ്മുടെ മനസ്സിലുണ്ടാകരുത്. മറിച്ച് കരയുകയായിരുന്നു, കരഞ്ഞപേക്ഷിക്കുകയായിരുന്നു. നമുക്കറിയാം, പ്രായപൂർത്തിയായി ഒരാൾ കരയുക, ഒരു സഹായത്തിനായി കരയുക എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയുടെ തെളിവാണത്. പ്രായപൂർത്തിയായ ഒരാൾ സഹായത്തിന് വേണ്ടി കരയുന്നത്. ഇവിടെ യാക്കോബ് ദൂതന്റെ മുമ്പിൽ കരഞ്ഞു, അതിനെ മൽപിടുത്തം നടത്തിയെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവമേ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം തൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഉപേക്ഷിക്കുന്നില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ യാക്കോബ് പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു സാഹചര്യമാണ്, മാനസികമായി തകർക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ യാക്കോബ് തകർന്ന ശേഷമാണ് യഹോവയുടെ ദൂതൻ യാക്കോബിനെ അനുഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് തകർന്ന ശേഷമാണ്. വേണമെങ്കിൽ അതിനെ നമ്മൾ കഷ്ടതയെന്നുള്ള വാക്ക്, തെളിപ്സിസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ ഒട്ടും തെറ്റല്ല. പിഴിഞ്ഞെടുക്കുക, ഞെരുക്കുക, ഞെക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനുശേഷം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ദൈവത്തിന് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമേ അല്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് ഇത് വലുതാണ്, നമ്മൾ ചിലപ്പം പറയും സഹിക്കാൻ പറ്റിയല്ല, വഹിക്കാൻ പറ്റിയല്ല, കഴിവില്ല, നിവൃത്തിയില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ദൈവത്തിന് ഇതൊന്നും ഒരു വലിയ കാര്യമേ അല്ല എന്നുള്ളതാണ് സാരം. അതെ, യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നത് തകർക്കപ്പെട്ട ശേഷമാണ്. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16:33, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ധൈര്യപ്പെടുവീൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് നാം ഓർക്കേണ്ടത് നമ്മുടെ ധൈര്യം ക്ഷയിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. മാത്രമല്ല, യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ, ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ യേശു പറയുന്ന ഒരു വാക്ക്, ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട.
ഭയപ്പെടേണ്ട. ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ധൈര്യം ക്ഷയിക്കുന്ന, ഭയമുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്കിവിടെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെ എത്ര വലിയ പ്രതിസന്ധിയെയും നമുക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് നാം ഓർക്കേണ്ടത്. ക്രിസ്തുവിലൂടെ നമുക്ക് ജയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലുസ്ലിയ പറഞ്ഞത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് വൺ ഹൂ സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് സകലവും സാധിക്കും. അതേ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കിവിടെ പ്രതിസന്ധികളുണ്ട്. അത് നാം തിരിച്ചറിയണം. അത് പരാജയത്തിനല്ല, അത് ദോഷത്തിനല്ല, അതൊരു തിന്മയ്ക്കല്ല. ആ പ്രതിസന്ധിയിൽ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളത് നാം ഉറപ്പാക്കി നാം ജീവിക്കണം. 1 തെസ്സലോനിക്കർ 3:2 അത് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ കഷ്ടങ്ങളിൽ ആരും തളർന്നു പോകാതിരിക്കേണ്ടതിന്. ഇപ്പോൾ തെസ്സലോനിക്കയിലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എത്രയോ വിഷമകരമായിരുന്നു. കാരണം അവിടെ ഉപയോഗിച്ച വാക്ക് ആരും തളർന്നു പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ തെസ്സലോനിക്കയിലുള്ള ചിലർക്ക് കഷ്ടമുണ്ടായി, ചിലർ തളർന്നു പോകാതിരിക്കേണ്ടതിനെന്നല്ല, കഷ്ടമുണ്ടായ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകരുത്, നിങ്ങൾ തളർന്നു പോകരുതെന്നല്ല ഇവിടെ പറയുന്നത്, ആരും തളർന്നു പോകാതിരിക്കേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ തെസ്സലോനിക്ക സഭയിലുള്ള മുഴുവൻ ആളുകൾക്കും ബാധകമായ നിലയിൽ പ്രസിദ്ധിയിലൂടെ അവർ പോയെന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഏതൊരു കാലത്തും കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ നാം ഓർക്കണം, അല്ലെങ്കിൽ നാം ഉറപ്പാക്കണം. ഇത് നമുക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ദൈവത്തെ സ്നേഹിച്ച് ഏത് തലമുറയിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്കും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാരം. ഒരു പാട്ട് തന്നെ ഇല്ലേ, കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞാ പാടുന്നത്. അപ്പോൾ ആ പാട്ടെഴുതിയ പാട്ടുകാരൻ, അദ്ദേഹത്തിന് പ്രസിദ്ധി ഉണ്ടായിരുന്നല്ലോ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, വളരെ കൃത്യതയോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നാം മനസ്സിലാക്കുകയും ജീവിത സാഹചര്യങ്ങൾ ആത്മീയ ജീവിതത്തെ, ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുവാൻ, തടസ്സപ്പെടുത്തുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ, ദൈവം കുഴച്ചിലുകളിൽ അല്ലെങ്കിൽ കഷ്ടതയിൽ ദൈവം പണിയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം തന്നെ നമ്മൾ നോക്കിയാൽ, സൃഷ്ടിപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ, ഭൂമി ദൈവം സൃഷ്ടിച്ചുവെങ്കിലും ഭൂമി പാഴും ശൂന്യവുമായിട്ട് തീർന്നു. ഇറ്റ് ബിക്കെയിം നൾ ആൻഡ് വോയിഡ്. ഇത് പാഴ് ശൂന്യമായിട്ട് തീർന്നു. ആ പാഴ് ശൂന്യമായി തീർന്ന, ഉപയോഗശൂന്യമായി തീർന്ന ആ ഭൂമിയെയാണ് വീണ്ടും മനുഷ്യന് പാർപ്പിന് യോഗ്യമായ വണ്ണം ദൈവം സൃഷ്ടിക്കുന്നത്, പുനർ സൃഷ്ടിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ കുഴച്ചിലുകളിൽ വീണ്ടും സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. മനുഷ്യനെ സൃഷ്ടിച്ചതോ? നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണ് കുഴച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ചില വിവർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, പൊടി കൊണ്ട് ഏതായാലും മനുഷ്യരൂപം ഉണ്ടാക്കാൻ ഒക്കുകയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണ് കുഴച്ചു എന്നുള്ള ആ വിവർത്തനം നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. കുഴച്ചിലുകളിലാണ് ദൈവം പണിയുന്നത്. ഇസ്രയേലിൻ്റെ ചരിത്രം ശ്രദ്ധിക്കൂ. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ എത്രയോ കുഴച്ചിലുകളായിരുന്നു ആ സമൂഹത്തിനുണ്ടായിരുന്നത്. ആരംഭം മുതൽ തന്നെ അവരുടെ പിതാക്കന്മാരെ വിളിച്ചിരുന്നത് തന്നെ വാണ്ടറിങ് നൊമാഡ്സ്, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന പിതാക്കന്മാർ എന്നാണല്ലോ അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെയുള്ള ആളുകളെ ഒരു രാജ്യമാക്കി തീർത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ കുഴച്ചിലുകളിൽ പണിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെയൊക്കെ ദൈവത്തിന് പണിയാൻ കഴിയുമെന്നും ദൈവം പണിയുന്നു എന്നും പണിയുമെന്നും നാം ഉറപ്പാക്കി നാം ജീവിക്കണം.
അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നാം ജീവിക്കുമ്പോഴാണ് നാം നിരാശരാകാതെ തളർന്നു പോകാതെ ധൈര്യത്തോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും, പ്രതിസന്ധികൾ നമുക്കുണ്ടാകും, ഒറ്റപ്പെടലുകൾ നമുക്കുണ്ടാകും, ആളുകൾ നമ്മളെ ഉപേക്ഷിക്കും, തള്ളിക്കളയും, ഇതൊക്കെ നമുക്കിവിടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ആ ഒരു ചിന്തയിൽ നമ്മുടെ മനസ്സിനെ നാം രൂപപ്പെടുത്തി നാം ജീവിക്കുന്നില്ലെങ്കിൽ നാം ഇടയ്ക്ക് ക്ഷീണിതരായിപ്പോയി എന്ന് വരാം. യേശു പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ച് നമുക്ക് മാതൃകയായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് നമുക്കും ഉറപ്പാണ്, നമുക്കും ലോകത്തെ ജയിക്കാൻ കഴിയും. ഇല്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ മാതൃകാ പുരുഷരായി ആരുമില്ലായിരുന്നെങ്കിൽ നമ്മളും ഒരുപക്ഷെ ക്ഷീണിച്ചു പോയി എന്ന് വരാം. അതുകൊണ്ട് ലോകത്തെ ജയിക്കാൻ കഴിയും. ഇവിടുത്തെ പരീക്ഷയെല്ലാം ജയിക്കാൻ പറ്റുമെന്നല്ല ഞാനിവിടെ പറയുന്നത്. പരീക്ഷയെല്ലാം ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് എല്ലാ പരീക്ഷകളിലും 100-ൽ 100 മാർക്ക് മേടിച്ച് ജയിക്കുന്ന ഒരു 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 ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്, ഒരു ഒരു എക്സലൻ്റ് സ്റ്റുഡൻറ് ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ നിത്യതയിൽ കാണണമെന്ന് നിർബന്ധമില്ല. നാം ഇവിടെ ലോകത്തെ ജയിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ കാണപ്പെടുകയുള്ളൂ. ഇവിടെ നമുക്ക് നല്ല ജോലിക്കാരാകാൻ കഴിയും, നമുക്ക് നല്ല ശമ്പളം വാങ്ങാൻ കഴിയും, നല്ല ജീവിത സൗകര്യങ്ങൾ ഈ ഭൗമലോകത്ത് നമുക്കുണ്ടായി എന്ന് വരാം. പക്ഷെ ഇതൊന്നും നിത്യതയിൽ പോകുമെന്നുള്ളതിന് തെളിവല്ല. നാം കർത്താവിനെ സ്നേഹിച്ചും ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ കർത്താവിനോട് ചേർന്ന് നാം ജീവിച്ചെങ്കിൽ മാത്രമേ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. അപ്പോൾ കഷ്ടങ്ങളില്ലാതെ ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള വഴി കഷ്ടതയുള്ള ഒരു വഴിയാണെന്നല്ലേ അർത്ഥം? ആ വഴിയിലൂടെ ആരു പോയാലും അവർക്കെല്ലാം കഷ്ടതയുണ്ടാകും. ആരു പോയാലും കഷ്ടതയുണ്ടാകും. എന്നാൽ ഈ പ്രശ്നത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിജയവും പരാജയവുമൊക്കെ നിലനിൽക്കുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് 3 നിലകളിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും. ഒന്ന്, മാനുഷികമായ ഒരു പ്രതികരണമാണ്. ഏത് പ്രശ്നമുണ്ടായാലും മാനുഷികമായി നമുക്ക് പ്രതികരിക്കാം. അത് കുറച്ച് ലോജിക്കലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, അതൊക്കെ സ്വാഭാവികമല്ലേ, എല്ലാവർക്കും ഉള്ളതാണല്ലോ, ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ ബാധകമാണ് എന്ന് പറഞ്ഞ് നമുക്ക് റാഷണലായിട്ട് ഉത്തരം കണ്ടുപിടിച്ച് മാനുഷികമായി എല്ലാ കാര്യങ്ങളോടും നമുക്ക് പ്രതികരിക്കാൻ കഴിയും. രണ്ടാമതായി, പൈശാചികമായ പ്രതികരണമുണ്ട്. പൈശാചികമായ പ്രതികരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ നമ്മൾ കാണുക, വൈരാഗ്യത്തോടെ നമ്മൾ പെരുമാറുക, നമ്മൾ നിരാശരായി തീരുക, ഇതൊക്കെ ഒരു പൈശാചികമായ പ്രതികരണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മൂന്നാമതായി, ദൈവികമായ ഒരു പ്രതികരണവുമുണ്ട്. പ്രതിസന്ധികളോട് പ്രശ്നങ്ങളോട് ദൈവികമായിട്ട് നമുക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് പ്രതികരിക്കാം. എങ്ങനെ? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുന്നറിവിൽ എല്ലാം ഉണ്ടെന്നും ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്നൊരു മുടി പോലും കൊഴിഞ്ഞു പോകുന്നില്ലെന്നുമുള്ള ആ വചനത്തിലുള്ള ഉറപ്പിൽ, വിശ്വാസത്തിൽ നമുക്ക് ദൈവികമായിട്ട് നമുക്ക് പ്രതികരിക്കാം. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവികമായി നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് ദൈവം ആ കഷ്ടതയിൽ പണിയുന്നത്. ദൈവികമായി നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ, പൈശാചികമാണെങ്കിൽ നമ്മൾ നിരാശരായിട്ട് തീരും. മാനുഷികമാണെങ്കിൽ നമ്മൾ ഒരു റാഷണലായിട്ട് ഒരു ഉത്തരം കണ്ടുപിടിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തിലുള്ള ആശ്രയം നമുക്കില്ലാതെ പോകും. എന്നാൽ ദൈവികമായ പ്രതികരണത്തിലാണ് നമുക്ക് ദൈവാശ്രയം ഉണ്ടാകുന്നത്. ആ കഷ്ടതയിൽ ദൈവം പണിയും, ദൈവം പ്രതിസന്ധികളിൽ നമ്മളെ നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ് സാരം.
നത്തിങ് ഹാപ്പൻസ് ആക്സിഡൻ്റലി. ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നില്ല. നമ്മൾ പറയുമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ആക്സിഡൻ്റ് എന്നുള്ള വാക്ക്. ഈ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചെന്നാണ് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് സംഭവിച്ച, പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യത്തിനാണല്ലോ നമ്മൾ ആ വാക്ക്, ആ പദം നമ്മൾ ഉപയോഗിക്കുന്നത്, ആക്സിഡൻ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആക്സിഡൻ്റലി പെട്ടെന്ന് സംഭവിക്കുന്നതല്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഒന്ന് വായിച്ചേക്കാം, സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ശ്രദ്ധിക്കൂ, ദൈവം നിന്റെ മധ്യേയുണ്ട്, ദൈവം നിന്നിൽ സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്നു, അവൻ നിന്നിൽ ആനന്ദിക്കും. ഇവിടെ ഓർക്കണം, ദൈവം നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവമുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നിൽ അത്യന്തം സന്തോഷിക്കും, നിന്നിൽ ആനന്ദിക്കും, സ്നേഹം കൊണ്ട് അവൻ മിണ്ടാതിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പം മിണ്ടാതിരിക്കും. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നറിയോ? സ്നേഹം കൊണ്ട് മിണ്ടായിരിക്കുന്നു. നമ്മളാണെങ്കിൽ എന്നാ പറയും? സ്നേഹമുണ്ട്, മിണ്ടാനേ നമ്മൾ പറയുള്ളൂ. മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്നാ കരുതുന്നത്? സ്നേഹമുണ്ടെന്നാണോ കരുതുന്നത്? സ്നേഹം ഇല്ലെന്നാണോ? ആ സ്നേഹം ഇല്ലെന്നേ നമ്മൾ കരുതുള്ളൂ. സ്നേഹം ഇല്ലാതെ വരുമ്പം, പിണക്കം വരുമ്പോഴാണല്ലോ ആളുകൾ മിണ്ടാതിരിക്കുന്നത്. സ്നേഹമാണെങ്കിൽ എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്, ദൈവം സ്നേഹം കൊണ്ട് മിണ്ടാതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ, ഗോഡ് ഹു വർക്സ് ഈവൻ ഇൻ സൈലൻസ്. ദൈവം മിണ്ടാതിരിക്കുമ്പോഴും ദൈവത്തിന് സ്നേഹമുണ്ടെങ്കിൽ, മിണ്ടാതിരിക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, നിന്റെ മധ്യേ ദൈവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പം ദൈവം മിണ്ടാതിരിക്കുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ജീവിത സാഹചര്യം നമുക്ക് വരും. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്ന അങ്ങനെയല്ല. ദൈവമുണ്ട്, ദൈവം നിന്നിൽ ആനന്ദിക്കുന്നു, നിന്റെ ജോലിയിൽ ആനന്ദിക്കുന്ന നല്ല ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, നിന്റെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ആനന്ദിക്കുന്നു നല്ല ഇവിടെ പറയുന്നത്, നിന്നിൽ ആനന്ദിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൺസേൺ നീയാണ്, ഞാനാണ്, നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ കൺസേൺ. അല്ലാതെ നമുക്കുള്ളതല്ല. നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതോ, നമുക്കുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതോ ഒന്നുമല്ല ദൈവത്തിന് കൺസേൺ. നമ്മളാണ് ദൈവത്തിന് കൺസേൺ. നമുക്ക് നമ്മളേക്കാ കൺസേൺ ആണ് നമ്മുടെ പ്രശ്നങ്ങൾ. ദൈവത്തിന് പ്രശ്നമല്ല കൺസേൺ, പേഴ്സണാണ് ദൈവത്തിന് കൺസേൺ. പേഴ്സണേയും പ്രോബ്ലത്തെയും നമ്മൾ രണ്ടായിട്ട് കാണണം. നമ്മുടെ പ്രശ്നം, നമ്മൾ പ്രോബ്ലത്തെയും പേഴ്സണേയും കൂടി ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. പ്രശ്നവും വ്യക്തിയും ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവം പേഴ്സണെ വേറെ കാണുന്നു, പ്രോബ്ലത്തെ വേറെ കാണുന്നു. ദൈവം അത് രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് കഷ്ടതയിൽ ദൈവം പണിയുന്നു, നമ്മളെ ദൈവം പണിയുന്നു. കഷ്ടതയല്ല വലിയ കാര്യം, നമ്മളാണ് ദൈവത്തിന് വലിയ കാര്യം. ഇവിടെ പറയുന്നത്, ദൈവം നിന്റെ മധ്യേയുണ്ട്, നിന്നിൽ ആനന്ദിക്കും, നിന്നിൽ സന്തോഷിക്കും. നിന്നിൽ, നീ എന്ന വ്യക്തിയാണ് ദൈവത്തിന് പ്രാധാന്യം. എന്നിട്ട് അവിടെ പറയുകയാണ്, സ്നേഹം കൊണ്ട് മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ സ്വഭാവത്തോടും പെരുമാറ്റത്തോടുമൊക്കെ ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, ദൈവം ചിലപ്പം മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളോട് സ്നേഹമില്ലെന്നൊന്നും ആരും പറഞ്ഞേക്കല്ല, അല്ലെങ്കിൽ കരുതരുത്. സ്നേഹം കൊണ്ടും ദൈവം നമ്മോട് മിണ്ടാതിരിക്കും.
പ്രിയ സഹോദരങ്ങളെ, ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ പലപ്പോഴും നമുക്ക് ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നീതിമാനായി ജീവിച്ച ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, നമുക്കൊക്കെ ആ ചിന്തയുണ്ടാകാം. പക്ഷേ അതിനൊരു സംതൃപ്തികരമായ ഒരു മറുപടി എവിടെ നിന്നെങ്കിലും ലഭിക്കുമോ എന്ന സംശയം എനിക്കും ഉണ്ട്. അതിനൊരു പക്ഷേ സംതൃപ്തികരമായ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. കാരണം നീതിമാന്മാരായി ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വിഷമങ്ങൾ എന്ന് ചോദിച്ചാൽ. എന്നാൽ അതിന് നമുക്ക് മറുപടി വേദപുസ്തകത്തിലുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി നമുക്കതിന് മറുപടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ കേൾക്കുന്നത് ദൈവം കരുതുന്ന ദൈവമാണ് യഹോവ ഇരേ, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ് യഹോവ റാഫ, യഹോവ ഷാലോ, അവൻ നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്. എന്നാൽ യെഹെസ്കേലിന്റെ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ മാഖേ, യാഹ്വേ മാഖേ, അതിന്റെ അർത്ഥം യഹോവ ദണ്ണിപ്പിക്കുന്നു എന്നാണ്. അപ്പം ദൈവം കരുതുന്ന യഹോവയാണ്, ദൈവം സ്നേഹിക്കുന്ന യഹോവയാണ്, സൗഖ്യമാക്കുന്ന യഹോവയാണ്, സമാധാനം തരുന്നവനാണ്. ഇതൊക്കെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു പേര് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് ദണ്ണിപ്പിക്കുന്ന യഹോവയെന്നാണ്. അത് കേട്ടിട്ടുണ്ടാവില്ല, ആളുകളുടെ മുഖഭാവം കാണുമ്പോഴേ അറിയാം. വേദവസത്തിലെ കാര്യമായിട്ടോ വേണേന്ന് വായിച്ചു നോക്കണേ, വായിച്ചു എസ്കലേഷിന്റെ 9, ദൈവം ദണ്ണിപ്പിക്കുന്ന യഹോവ കൂടിയാണ്. അപ്പം ദൈവം നമ്മളെ വേദനിപ്പിക്കുന്ന ദൈവമാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇയ്യോബിൻ്റെ സ്നേഹിതരിൽ എലീഫാസ്, ഇയ്യോബിൻ്റെ പുസ്തകം 4:1 വായിക്കുമ്പോൾ അവിടെയുണ്ട്, അദ്ദേഹം യഹോവയാലുള്ള ദണ്ഡനത്തിൻ്റെ ഒരു അനുഗ്രഹം വിശദീകരിക്കുന്നുണ്ട്. യഹോവ ദണ്ഡിപ്പിക്കുന്ന ദൈവമാണെന്ന് എസ്കലി പറയുന്നു. ആ ദണ്ഡിപ്പിക്കുന്ന യഹോവയുടെ ആ ദണ്ഡനത്തിലൂടെ നമുക്കൊരു അനുഗ്രഹം കൂടി ഉണ്ടെന്നാണ് ഇയ്യോബിനോട് എലീഫാസ് സംസാരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 5:18 വായിച്ചാൽ അവിടെയുണ്ട്, വായിക്കാം. ഇയ്യോബ് 5:18, അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ മുറിവേൽപ്പിക്കുന്ന ഈ ഒരു ദൈവം, ചതയ്ക്കുന്ന ഈ ഒരു ദൈവം, ദണ്ണിപ്പിക്കുന്ന ഒരു ദൈവം, പക്ഷേ മുറിവേൽപ്പിച്ച് തീർക്കുന്നില്ല, ആ മുറിവ് കെട്ടുകയും ചെയ്യുന്നവനാണ്. ചതയ്ക്കുകയല്ല, ആ ചതഞ്ഞതിനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നവനാണ് യഹോവ. അപ്പോൾ ദൈവം യഹോവ ദണ്ഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുറിവ് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ചതയ്ക്കുക, ചതയപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ദൈവം അത് ചെയ്യുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ചതയ്ക്കുന്നതിലും മുറിവേൽപ്പിക്കുന്നതിലും അതുകൊണ്ട് തീരുകയല്ല, അതിൽ ഒരു അനുഗ്രഹം കൂടിയുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആവട്ടെ, ദൈവം നമ്മെ നമ്മുടെ ഇഷ്ടത്തിന് വിടുകയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ പാഠങ്ങൾ നാം പഠിക്കേണ്ടതിനു വേണ്ടി, ദൈവകൃപ നാം അനുഭവിക്കേണ്ടതിനു വേണ്ടി ദൈവം നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളതാണ് സാരം. 74-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, രാവും പകലും ദൈവത്തിനുള്ളതാണെന്ന്. നമ്മൾ പലപ്പോഴും ദൈവം വെളിച്ചമാണ്, വെളിച്ചം മാത്രം ദൈവത്തിൻ്റെതും ഇരുട്ട് ദൈവത്തിൻ്റെതല്ല എന്നുള്ള ഒരു ചിന്തയും സ്വാഭാവികമായിട്ട് ആളുകളിലുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, രാവും പകലും ഇരുട്ടും പ്രകാശവും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവവഴിയിൽ നമ്മൾ നടക്കുമ്പോഴും ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് സാരം. സഭാപ്രസംഗികൾ 7:14 ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്, സുഖകാലവും അനർത്ഥകാലവും ദൈവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അർത്ഥം ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നത് സുഖകാലം മാത്രമാണ്. പക്ഷേ
സുഖകാലവും ദുഃഖകാലവും രണ്ടും ദൈവമാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ രണ്ടിന്റെ മേലും ദൈവത്തിനാണ് നിയന്ത്രണമുള്ളത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കൂടുതലും നമ്മൾ കേൾക്കുന്നത് ഒരു വശം മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. യഹോവയുടെ പേരിൽ പോലും ദൈവം കൊടിയാണ്, സൗഖ്യമാക്കുന്നവനാണ്, കരുതുന്നവനാണ്, ഇങ്ങനെയുള്ള ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ എസ്കേലി പറയുന്ന പോലെ യഹോവ ദണ്ണിപ്പിക്കുന്നവനാണെന്നുള്ളത് പലപ്പോഴും കേൾക്കാറ് പോലുമില്ല. മാത്രമല്ല, ആ പദം പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് ദൈവത്തെ അറിയാത്ത ആളുകളോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കൂടിയായിട്ടാണ് അവിടെ വായിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, തൃക്കൈ മുറിക്കുന്നു, പൊറിപ്പിക്കുന്നു, ചതയ്ക്കുന്നു, പണിയുന്നു, അല്ലെങ്കിൽ കെട്ടുന്നു, പണിയുന്നു, സൗഖ്യമാക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ എല്ലാവരും, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ ഈ സ്വഭാവവും അനുഭവിച്ചു വേണം ജീവിക്കാനെന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നാം നിരാശരായിട്ട് തീരും. പലപ്പോഴും ഈ പലപ്പോഴും എന്ന് പറയണ്ടല്ലോ, ലോകത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം. കാരണം ആ അധ്യായം വായിക്കാത്ത, പ്രസംഗിക്കപ്പെടാത്ത ഒരു ക്രിസ്തീയ സമൂഹവും ലോകത്തിലില്ലെന്ന് വേണം പറയാൻ. എല്ലാവർക്കും അത് ഇഷ്ടമാണ്. കാരണം വിശ്വാസത്തിൻ്റെ ഒരു വിശദീകരണവും, വിശ്വസിച്ചവരെ കുറിച്ചുള്ള ഒരു സാക്ഷ്യവും, വിശ്വാസത്തിൻ്റെ ഒരു സംക്ഷേപവും, വിശ്വസിച്ചവർക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹവും, ഇതെല്ലാം ഒക്കെ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. പക്ഷേ 12-ാമത്തെ അധ്യായം കൂടെ പഠിക്കാതെ ഈ 11-ാമത്തെ അധ്യായം പൂർണ്ണമാവുന്നില്ല. കാരണം വിശ്വാസത്തെക്കുറിച്ച് 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ട് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ ചില പ്രബോധനങ്ങൾ കൊടുക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ, ആ വിശ്വാസത്തിൽ തുടരേണ്ടതിന് വേണ്ടുന്ന ചില പ്രബോധനങ്ങൾ കൂടെ കൊടുക്കുകയാണ്. വിശ്വാസം ഒരു ഓട്ടക്കളമാണ്, ഓട്ടമാണെന്ന് പറഞ്ഞാണ് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് കൊടുക്കുന്ന ആ പ്രബോധനങ്ങളിൽ രണ്ടെണ്ണം നമുക്കൊന്ന് വായിക്കാം. 29-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ സംക്ഷേപവും ദൈവം അവരുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞു 11-ാമത്തെ അധ്യായത്തിൽ. പക്ഷേ 12-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അതെ, വിശ്വസിക്കുന്നവരുടെ ദൈവമൊക്കെയാ ദൈവം, പക്ഷേ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണ്. ഒരു പ്രബോധനം അവിടെ പറയുകയാണ്. 27-ാമത്തെ വാക്യം വായിക്കുമ്പോഴോ, ഇളക്കമുള്ളതിന് ശ്രദ്ധിക്കൂ, ഇളക്കമില്ലാത്തത് നിലനിർത്തുവാൻ വേണ്ടി ഇളക്കമുള്ളതിനെ ദൈവം നീക്കുന്നു. ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞേക്കാം, ഒരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴായിരിക്കും ഒരു കൊടുങ്കാറ്റടിക്കുന്നത്. ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ എന്താ ഓർക്കേണ്ടത്? ഇവിടുത്തെ ഭൗമലോകത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ഇനി ഒരു കുഴപ്പമില്ല നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. അർത്ഥം, നമ്മൾ ഈ ഭൗമലോകത്തുള്ള ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ സന്തോഷകരമായി ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞു. പക്ഷേ ഈ ഭൂമിയിലുള്ളത് ഇളക്കമുള്ളതാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണത്. ഇളക്കമില്ലാത്ത മറ്റൊന്നുണ്ട് എന്നറിയാൻ അല്ല, ഇളക്കമില്ലാത്തതിൽ നാം ആശ്രയം വയ്ക്കുവാൻ വേണ്ടി ഇവിടെയുള്ളതിനെ ദൈവം ഇളക്കും. അതാണ് സാരം. ഇവിടെ നമ്മൾ ഏതൊക്കെ മേഖലകൾ സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് സന്തോഷകരമായി നമ്മൾ കരുതുന്നുണ്ടോ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരമുണ്ടാകും. കാരണം ഇതൊന്നും ശാശ്വതമല്ലെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. നാം ഉയരത്തിലുള്ളതുമായി നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെയുള്ളത് മുഴുവൻ ദൈവം ഇളക്കും. അല്ല, ഈ ഭൂമിയിൽ ഭൗമലോകത്ത് സ്ഥിരമായിട്ടൊന്നുമില്ല, എല്ലാം ഇളക്കമുള്ളതാണ്.
അതുകൊണ്ട് ഇളക്കമുള്ളതിൽ നാം സംതൃപ്തരാകരുത്. ഇളകാത്തതൊന്നുണ്ട് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ നാം നിരാശരായി തീരുകയല്ല, ദൈവത്തോട് ഒരു പടി കൂടെ നാം അടുക്കുകയും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നാം തിരിച്ചറിയുകയും ദൈവകൃപ നാം അനുഭവിക്കുകയും ചെയ്യണം. ദൈവം ഒരിക്കലും പ്രതിസന്ധികളിൽ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ പ്രതിസന്ധികളൊക്കെ നമ്മെ സ്വർഗീയ ദർശനമുള്ളവരായി, ദർശനമെന്ന് ഇവിടെ അർത്ഥമാക്കുന്ന കണ്ണടയ്ക്കുമ്പം കാണുന്ന കാര്യമല്ല, നമ്മുടെ ലക്ഷ്യം യാ സ്വർഗീയ ലക്ഷ്യമുള്ളവരായി, നിത്യതയെക്കുറിച്ചുള്ള ലക്ഷ്യമുള്ളവരായി നാം ജീവിക്കുവാനായി ദൈവം നമ്മളെ നടത്തുന്ന വഴികളാണ്. പ്രിയ സഹോദരങ്ങളെ, ഭൗമലോകത്തുള്ള യാതൊന്നിലും നാം സംതൃപ്തരായോ അത് നമ്മുടെ ലക്ഷ്യമായിട്ടോ നമുക്ക് തീരരുത്. തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നിത്യതയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ആരും ക്ഷീണിച്ചു പോകരുത്. നാം ആത്മാവിൽ ബലമുള്ളവരായി ദൈവകൃപ നാം അനുഭവിക്കുന്നവരായിട്ട് നാം തീരണം. ജോർജ് മുള്ളർ നമുക്കറിയാം, 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ മനുഷ്യനായി. അദ്ദേഹത്തെ പ്രാർത്ഥനാ മനുഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പോലും. വളരെ ഭക്തിയോടെ ജീവിച്ച, ആ തലമുറയിൽ എല്ലാവരാലും ബഹുമാനിതനായിരുന്ന ആളായിരുന്നു ജോർജ് മുള്ളർ. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ദൈവം സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾക്ക് മെച്ചപ്പെട്ടത് എന്തെങ്കിലും നൽകുവാൻ വേണ്ടി അല്ലാതെ മക്കളിൽ നിന്നൊന്നും എടുത്തു മാറ്റുന്നില്ല. അപ്പം നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഓർക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾക്ക് മെച്ചപ്പെട്ടതൊന്ന് നൽകാൻ വേണ്ടിയാണ് ഉണ്ടായിരുന്നതെന്ന് എടുത്തു മാറ്റിയത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആരും നിരാശരായിട്ട് തീരരുത്. അതിനേക്കാൾ മെച്ചപ്പെട്ടത്, ഭൗമലോകത്തുള്ളതൊന്നും മെച്ചപ്പെട്ടതാണെന്നല്ല നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടത്, അതിനേക്കാൾ മെച്ചപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിന്നിൽ സന്തോഷിക്കും, നിന്നിൽ പ്രസാദിക്കും. നമ്മൾ ദൈവകൃപ കൂടുതൽ അനുഭവിക്കേണ്ടതിനും നാം നിത്യതയിൽ എത്തേണ്ടതിനും വേണ്ടി ദൈവം നമുക്കുള്ളതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിയെന്നോ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ഈ സാഹചര്യങ്ങളൊക്കെ പോയി എന്നോ ഒക്കെ വരാം. പക്ഷേ മെച്ചപ്പെട്ടതൊന്നും നൽകുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഒരിക്കലും ജീവിത സാഹചര്യങ്ങളിൽ നാം നിരാശരായിട്ട് തീരരുത്. ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നില്ല. സ്നേഹം കൊണ്ട് ചിലപ്പം മിണ്ടാതിരിക്കും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിണക്കമാണെന്ന് ആരും കരുതരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ധൈര്യമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. ആവട്ടെ, ഇനി എന്തുകൊണ്ട് ഈ പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു? ദൈവം ദണ്ഡിപ്പിക്കുന്ന ദൈവമാണല്ലോ. എന്തുകൊണ്ട് നമുക്ക് ദണ്ഡനമെന്ന് തോന്നത്തക്ക നിലയിലുള്ള, നമുക്ക് വേദനയുളവാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന് സദൃശവാക്യങ്ങൾ 20:30 20:30 എന്തുകൊണ്ട് നമുക്ക് വേദനയുണ്ടാകുന്നു? സദൃശ്യം 20:30 അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. ശ്രദ്ധിക്കൂ, ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിയെ തിരിച്ചുവിടാൻ വേണ്ടി ദൈവം നമ്മളെ വേദനിപ്പിക്കും. നമ്മുടെ വഴി തിരിച്ചുവിടാൻ, നമുക്കൊരു പക്ഷേ സന്തോഷമായിട്ടുള്ള വഴിയിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്, പക്ഷേ അത് നിത്യതയിലേക്കുള്ള വഴി ആവില്ല അതിൻ്റെ അവസാനം. അതുകൊണ്ട് ദൈവം നമുക്ക് വേദനകൾ തരും. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ എപ്പോഴും കാലിൽ മുള്ളു കൊള്ളുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മുള്ളുകൾ മാത്രമുള്ള ഒരു വഴിയിലൂടെ നമ്മൾ നടക്കുന്നതെന്നിരിക്കട്ടെ, ആദ്യമൊക്കെ സാരമില്ല എന്നൊക്കെ വിചാരിക്കും. പിന്നെ അത് മാത്രമേ ഉള്ളെങ്കിലോ, നമ്മൾ പിന്നെ ആ വഴിയിലൂടെ പോവുകയല്ല, നമ്മൾ വഴി മാറ്റിക്കൊണ്ടു. ഇതുപോലെ തന്നെ
നമ്മുടെ ജീവിതത്തിൽ ദൈവം വേദനകളൊക്കെ തരുന്നത് നമ്മുടെ വഴി നമ്മളെ ഒന്ന് മാറ്റിവിടാൻ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി ദൈവത്തിന് നല്ലതെന്ന് തോന്നുന്നില്ല, കാരണം അതിന്റെ അവസാനം നിശ്ചയത്തിലേക്കുള്ളതാവില്ല, അതുകൊണ്ട് ദൈവം നമ്മളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് സാരം. നമുക്കറിയാമല്ലോ ഈ അമ്മമാര് കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിക്കുമ്പം, അമ്മമാരെ നടക്കാൻ പഠിപ്പിക്കുമ്പം ചിലപ്പം കുഞ്ഞുങ്ങളെ വീഴാൻ അങ്ങ് അനുവദിക്കും. കാരണം വീഴാതെ നടന്നിട്ടുള്ള ആരും തന്നെ ലോകത്തിലില്ല, വീഴാതെ നടക്കാനൊട്ട് പഠിക്കുകയില്ല. അപ്പം കുഞ്ഞുങ്ങളെ അല്പം മാറ്റി നിർത്തിയിട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചേച്ച അമ്മ പെട്ടെന്ന് പുറകോട്ട് മാറും. ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് വെച്ചിട്ട് ഈ കുഞ്ഞ് താഴെ വീണു എന്ന് വരാം. കുഞ്ഞിന് വേദനയുണ്ടാവും, പക്ഷെ ആ വേദന കുഞ്ഞിന് ഉണ്ടായില്ലെങ്കിൽ ആ കുഞ്ഞ് പിന്നീട് ഒരിക്കലും തനിയെ നടക്കാൻ പ്രാപ്തനാവുന്നില്ല. അതുകൊണ്ട് വേദന അനുഭവിക്കാൻ അമ്മമാർ അനുവദിക്കും. അല്ലാതെ എന്നേക്കുമായി വലിയ വേദന അനുഭവിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്, അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി. എന്നതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലും വേദനകൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ തരും. എന്തിന്? നമ്മെ പരിശീലിപ്പിക്കാനാണ് എന്നുള്ള കാര്യം മറക്കരുത്. ദോഷത്തെ അടിച്ചു വാരിക്കളയാൻ നമുക്ക് വേദനകൾ തരും. രണ്ട്, യാക്കോബ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളാണ്. എന്തുകൊണ്ട് നമുക്ക് വേദനകൾ വരുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, യാക്കോബ് 1:2-3 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ടു ഇൻസ്പെക്ട് യു, നിന്നെ പരിശോധിക്കുവാൻ വേണ്ടി എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. നമ്മളെ പരിശോധിക്കാൻ നമ്മെ കഷ്ടതയിലൂടെ ദൈവം നടത്തും. പരിശോധിക്കാൻ നമുക്കറിയാമല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ടീ ബാഗ് നല്ല വെളുത്ത നിറമാണ് ടീ ബാഗിനുള്ളത്. പക്ഷേ ചൂടുവെള്ളത്തിൽ ഈ ടീ ബാഗ് ഇട്ട് കഴിയുമ്പോഴാണ് ഈ ടീ ബാഗിൻ്റെ അകത്തുള്ള ആ ടീയുടെ കളറ് ഈ ചൂടുവെള്ളത്തിലാകും. വെള്ളവും വെളുത്തതായിരുന്നു, ബാഗും വെളുത്തതായിരുന്നു, പക്ഷേ ചൂടുവെള്ളത്തിലോട്ട് ഈ ബാഗ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്തുള്ളതൊക്കെ പുറത്തു വന്നത്. എന്നതുപോലെ തന്നെ നമ്മളെ ഇൻസ്പെക്ട് ചെയ്യാൻ, നമ്മളെ ഒന്ന് പരിശോധിക്കാൻ, നമ്മൾ ആരാണെന്നുള്ളത് അറിയാൻ. പൗലുസ് പറയുന്നുണ്ടല്ലോ, ഭിന്നത വരുന്നത് ആവശ്യമാണ്, കാരണം കൊള്ളാകുന്നവൻ തെളിയേണ്ടതിന് ഭിന്നതയുണ്ടാകേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഭിന്നത ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടമെന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും പറയുന്ന ഒരു കാര്യം, ഭിന്നത ആവശ്യമാണെന്നാണ് പറയുന്നത്, കൊള്ളാവുന്നവൻ തെളിയേണ്ടതിന്. അപ്പോൾ നമ്മളെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ, നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കാൻ. കാരണം ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് പറയുന്നത്, അവരെ 40 വർഷം ദൈവം മരുഭൂമിയിൽ നടത്തിയത് അവരുടെ ഹൃദയത്തിലിരിക്കുന്നത് വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണെന്നാണ് ആവർത്തനം 8:4 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന അറിയേണ്ടതിന് വേണ്ടി. അപ്പോൾ നമ്മളെ ഒന്ന് പരിശോധിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയിക്കാൻ ദൈവം കഷ്ടതയിലൂടെ നമ്മളെ നടത്തും. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോഴാണ് ആ പ്രതിസന്ധികളോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ഒരു ബൈബിൾ സ്റ്റഡിക്കോ അല്ലെങ്കിൽ ഒരു സഭായോഗത്തിലോ സംബന്ധിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് ആർക്കും അറിയത്തില്ല, നമ്മളൊട്ട് വെളിപ്പെടുത്തുകയില്ല, വെളിവാകുകയില്ല. എന്നാൽ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവട്ടെ, നമ്മെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മെ പ്രതിസന്ധിയിലൂടെ കൊണ്ടുപോകും. 3:119 അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻ ഓർഡർ ടു കറക്റ്റ് അസ്, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ തിരുത്താൻ വേണ്ടി ദൈവം നമ്മെ പ്രതിസന്ധിയിലൂടെ നടത്തുന്നു എന്നാണ്. വേദനയിലൂടെയും പരാജയങ്ങളിലൂടെയും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് സാരം. പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നു. നമുക്കറിയാമല്ലോ, കുട്ടികളോട് സാധാരണ പറയും, തീയെ പിടിക്കരുത്, തൊടരുത്, കൈപൊള്ളും, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇത് എത്ര പറഞ്ഞാലും ശരി, പിള്ളേർ പിന്നെയും തീയെ പിടിക്കാൻ വേണ്ടി ചെല്ലും. കാരണം അവർക്ക് എന്നറിയാൻ പാടില്ല, അതുകൊണ്ടാണ് അവർ ചെല്ലുന്നത്. പക്ഷേ ഒരിക്കലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ
പിന്നെ നമ്മൾ പറയുക ഇതിലൊന്ന് പിടിക്കാൻ പറഞ്ഞാലും അവർ പിടിക്കുകയില്ല. കാര്യം ഒരിക്കലുണ്ടായ ഒരു അനുഭവം കൊണ്ട്, ആ പാഠം കൊണ്ട്, തീയെ പിടിച്ച് കൈപൊള്ളിയിട്ടുള്ള ഒരു കൊച്ചിനോട് വീണ്ടും നമ്മൾ മോനെ അല്ലെ മോളെ ഈ തീയെ ഒന്നുകൂടെ പിടിച്ചെന്ന് പറഞ്ഞാൽ എന്നാ പറയും? നമ്മളോട് പറയും അയ്യോ പിടിക്കരുത്, വാവ് വരൂ എന്ന് പറയും. കാരണം അതിന് അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ് സാരം. നമുക്കറിയാമല്ലോ, നമ്മുടെ ആരോഗ്യം കുറയുന്നു, അല്ലെങ്കിൽ പണം നമുക്ക് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ വരുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില നമ്മൾ അറിയുന്നത്. ആരോഗ്യം കുറയുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വില നമ്മൾ അറിയുന്നത്. യൗവനക്കാരായ ആളുകളോട് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? ഒരിക്കലും മനസ്സിലാകുകയില്ല. അതേസമയം അവരുടെ ആരോഗ്യം അവർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുകയില്ല. ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ വില നമുക്കറിയത്തില്ല. ബന്ധങ്ങൾ മുറിയുമ്പോഴാണ് അതിൻ്റെ വില നമുക്കറിയുന്നത്. ഇന്ന് വൈകിയ സമയത്ത് ഒരു സഹോദരൻ മറ്റൊരു രാജ്യത്ത് നിന്ന് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, അറേ എനിക്ക് ആരും ഇല്ലെന്നുള്ള വിവരം അറിയാവല്ലോ, എനിക്ക് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, എന്നോട് എല്ലാ ദിവസവും ഒരു വാക്കിലും ഒന്ന് പറയുകയും ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എനിക്ക് വലിയ ആശ്വാസമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ബന്ധങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് ബന്ധങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഓരോ ജീവിത സാഹചര്യത്തിലൂടെയും നടത്തിവിടുന്നത്, കൊണ്ടുപോകുന്നത്, ദൈവം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ, നമ്മളെ ഇൻസ്പെക്ട് ചെയ്യാൻ, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നടത്തുന്നു. കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മളെ സംരക്ഷിക്കാനും ദൈവം നമ്മളെ വേദനയിലൂടെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നാം അറിയേണ്ടതിന് വേണ്ടിയും ദൈവം നമ്മളെ വേദനയിലൂടെ കൊണ്ടുപോകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 50:20 50:20 യോസഫിൻ്റെ പ്രതികരണമാണ്. യോസഫ് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ, സഹോദരന്മാർ തന്നോട് ദയയില്ലാതെ, ഒരു മാനുഷിക പരിഗണന പോലുമില്ലാതെ പെരുമാറിയ ആ ജീവിത സാഹചര്യങ്ങളോടുള്ള യോസഫിൻ്റെ പ്രതികരണമാണ്. യോസഫ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷേ ദൈവം അത് ഗുണമാക്കി തീർത്തു. അപ്പോൾ ദൈവീയ സംരക്ഷണം തനിക്ക് ലഭിച്ചു, ദൈവം അത് ഗുണമാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ യോസഫിനെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം യോസഫിനെ സംരക്ഷിച്ചു. അപ്പോൾ പ്രതിസന്ധികളിലും ദൈവം നമ്മളെ കൈവിടുന്നില്ലെന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. ദൈവം നമ്മളെ സംരക്ഷിക്കും. കൃത്യമായി പറഞ്ഞാൽ ആ യോസഫിൻ്റെ സഹോദരങ്ങൾ ആരും തന്നെ തനിക്ക് സഹായമായിട്ടില്ലായിരുന്നു, എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു. സ്വാഭാവികമായി ചിന്തിച്ചാൽ അത്രയും സഹോദരങ്ങൾ ആ കാട്ടിൽ, ആ വെളിമ്പ്രദേശത്ത് അവരാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ജീവിതം പോലും നമുക്ക് സ്വപ്നം കാണാൻ സാധ്യമല്ല. അങ്ങനെയൊരു ജീവിത സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം യോസഫിനുണ്ടായി. യോസഫ് അവസാനം പറയുകയാണ്, അവരന്ന് ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഒരിക്കലും യോസഫ് ഈജിപ്തിൽ വരികയില്ലായിരുന്നു. അപ്പോൾ ഈജിപ്തിൽ യോസഫ് വരേണ്ടതിന് വേണ്ടി ഉണ്ടായ ഒരു ജീവിത സാഹചര്യമായിട്ടാണ് യോസഫ് അതിനെ കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിത സാഹചര്യത്തിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം അതിൽ തളർന്നു പോകരുത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. ഒരുപക്ഷെ ഈജിപ്തിലോട്ട് യോസഫിനോട് പോകാൻ ദൈവം പറഞ്ഞാൽ യോസഫ് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യോസഫിനെ അവിടെ കൊണ്ടുപോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം അതിനുള്ള വഴിയിലൂടെ കൊണ്ടുപോകുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ആരും നിരാശരാകരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ട് വേദനയെന്നുള്ള ചോദ്യം ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമേ അല്ല. നമ്മളവിടെയെല്ലാം നമ്മെ വിളിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ സ്നേഹിച്ച, നമ്മെ നിത്യജീവന്റെ അവകാശികളാക്കി തീർത്ത ആ ദൈവകൃപയെ നാം ഓർക്കുകയും ദൈവത്തിൽ നാം ആശ്രയിക്കുകയും ചെയ്യണം. ദൈവം ഒരിക്കലും ദോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ട് തീരണം, ആത്മീയ വർധനവിന് കാരണമായിട്ട് തീരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട്
നാം അനുരൂപപ്പെടുന്നതിന് ജീവിത സാഹചര്യങ്ങൾ സഹായകരമായിട്ട് തീരണം. ഒരാൾ നമ്മളോട് വന്നിട്ട് പറയുകയാണെന്നിരിക്കട്ടെ, നീ ഭയങ്കര മുൻകോപിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കുകയില്ല. ഓ, തനിക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ച് നമ്മൾ വേണേ എതിർത്തുനിന്ന് വരാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ അറിയാം എനിക്ക് മുൻകോപമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പം നമ്മുടെ സ്വഭാവങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ, നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ തിരിച്ചറിയിക്കാൻ, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംരക്ഷിക്കാൻ കഷ്ടതകളുണ്ട്, ദൈവ സംരക്ഷണം നാം അറിയുന്നതിന് വേണ്ടി. അടുത്തത്, നമ്മളെ പൂർണ്ണരാക്കി തീർക്കാൻ, ഇൻ ഓർഡർ ടു മേക്ക് എസ് പെർഫെക്റ്റ്, നമ്മളെ പൂർണ്ണരാക്കി തീർക്കാൻ കഷ്ടതയിലൂടെ കൊണ്ടുപോകും. റോമർ കെഴുതിയ ലേഖനം 5:3-4 അവിടെ ഇങ്ങനെയാണ് പൗലുസ്ലിയ പറയുന്നത്, ഞങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ ഞങ്ങൾ പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പ്രശംസയായിട്ട് പറയുന്നത് കഷ്ടമാണോ സുഖകാലമാണോ സുഖകാര്യങ്ങളാണോ? നമ്മൾ സന്തോഷകരവും സുഖകരവുമായ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ പ്രശംസയായിട്ട് പറയുന്നത്. പൗലുസ് ഇവിടെ പറയുകയാണ്, ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ കഷ്ടങ്ങളെന്ന് പറയുന്നത് അത് ആത്മീയ ജീവിതത്തിൽ മുതൽക്കൂട്ടായി തീർന്നതുകൊണ്ടാണ്. ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു കോട്ടവും കഷ്ടം വരുത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് പൗലുസ് പറയുന്നത്, ഞങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ശരിയായി പ്രശ്നങ്ങളോട് നാം പ്രതികരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ് സാരം. നിത്യത നിർണയിക്കപ്പെടുന്നത് ഭൗമലോകത്തുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ സ്വഭാവത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ആത്മാവിൻ്റെ ഫലമുള്ളവരായി നാം ഇവിടെ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ നാം എത്തിച്ചേരുകയുള്ളൂ എന്ന കാര്യം നാം മറക്കരുത്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയും നമ്മുടെ സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിത്യത നിർണയിക്കപ്പെടുന്നത്. ഫലം കൊണ്ടാണല്ലോ വൃക്ഷം തിരിച്ചറിയുന്നത്. ഓർക്കണം, ദൈവം എപ്പോഴും നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഗോഡ് ഹു വർക്സ് ഈവൻ ഇൻ സൈലൻസ്. ദൈവം മിണ്ടാതിരിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആത്മീയ വർധനവിന്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിന് തടസ്സമല്ല. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്ക് ഇവിടെ പ്രതിസന്ധികളുണ്ട്. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ഇത് കേവലം ലുസ്രയിലും ഇക്കോനിയിലും ഉള്ള ആളുകളോട് മാത്രം പറഞ്ഞതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ഏതൊരു തലമുറയിലും ജീവിക്കുന്നവർ നിത്യതയിൽ കാണണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതൊന്നും ദോഷത്തിനു വേണ്ടി അല്ല, നിത്യതയിലേക്കുള്ള വഴിയാണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.